സദ്ഗുരു അങ്ങയുടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ താങ്കൾ മൂർഖൻപാമനെ വിഷം കഴിച്ചതിന്റെ അനുഭവം പറയുന്നുണ്ടല്ലോ ആ സമയം താങ്കളുടെ ഓരോ കോശങ്ങളും പകുതി നിദ്രയിലും മറുപകുതി ശോഭയിലുമായി എന്ന അനുഭവത്തെപ്പറ്റിയും പങ്കുവയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതേ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന കഞ്ചാവ് അല്ലെങ്കിൽ ഭാങ്ക് എന്നീ പ്രകൃതിദത്ത മയക്കുമരുന്നുകളുടെ ഉപയോഗം അങ്ങെങ്ങനെയാണ് മനസ്സിലാക്കിയത് ഏതു വഴി ആ ഉയർന്ന അവസ്ഥ നേടുന്നു എന്നതിലാണ് കാര്യം അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള കഞ്ചാവിന്റെ ഉപയോഗം ഒരു ദുഷ്പേര് വരുത്തുന്ന ഒന്നാവുന്നത് ഭാഗ്യവശാൽ ശ്രീ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ അംഗമായ മേനകാ ഗാന്ധി കഞ്ചാവിനെ നിയമാനുസൃതമാക്കുന്നതിനെ അംഗീകരിക്കുന്നുമുണ്ട് അപ്പോൾ ഇതിന്റെ ഉപയോഗത്തിന് പല വൈദ്യഗുണങ്ങളും ഉണ്ടെന്ന് തെളിഞ്ഞിട്ടുള്ളതിനാൽ താങ്കൾ എങ്ങനെയാണ് ഇത് നല്ലതെന്നാണോ അതോ എന്താണ് താങ്കൾക്ക് ഇതിനോടുള്ള അഭിപ്രായം വൈദ്യഗുണം വേണ്ടത് അസുഖമുള്ളവർക്കാണ് അല്ലെ നമ്മൾ വൈദ്യഗുണത്തെപ്പറ്റി പറയുക ആളുകൾക്ക് അസുഖം വരുമ്പോഴാണ് അവർ ആരോഗ്യമുള്ളവരായിരിക്കുമ്പോഴല്ല അപ്പോൾ ഞാൻ സന്തുഷ്ടനാണ് കാരണം നിങ്ങൾ ഈ വിഷയത്തെല്ലാം കുറിച്ച് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടല്ലോ ഞങ്ങൾ ദിവസവും പാമ്പിൻ വിഷം കഴിക്കുന്നില്ല ഞങ്ങൾ ചിലപ്പോൾ ദിവസേന മെർക്കുറി കഴിക്കാറുണ്ട് പക്ഷേ അത് ലഹരിക്ക് വേണ്ടിയല്ല ഞങ്ങൾക്ക് ലഹരിക്കായി പാമ്പിൻ വിഷം വേണമെന്നൊന്നുമില്ല എന്റെ കണ്ണിലേക്ക് നോക്കൂ ഞാൻ എപ്പോഴും ലഹരിയിലാണ് ശരിക്കും നിങ്ങൾ തലതാഴ്ത്താതെ ശരിക്കുമെന്നൊന്നും നോക്കൂ ഞാൻ സദാ ലഹരിയിലാണ് ഞാൻ ഈ പദാർത്ഥം തൊട്ടിട്ടില്ല പക്ഷേ ഇത് ശരിയല്ലേ നമ്മുടെ മനുഷ്യഘടനയാണ് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ രാസ ഫാക്ടറി എന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്കിതിനെ കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും സൃഷ്ടിക്കാം അപ്പോൾ ഒരിക്കലും ഒരു ഇസ്രായേലി ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ വക അന്വേഷണങ്ങൾ നടത്തിയത് കൊണ്ട് ഒരുപക്ഷെ ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയാമായിരിക്കും അദ്ദേഹം കഞ്ചാവിനെ പറ്റി അന്വേഷണം നടത്തുകയായിരുന്നു ഇത് നാഡീവ്യൂഹത്തിൽ എങ്ങനെ ബാധിക്കുമെന്ന് അപ്പോൾ അദ്ദേഹം കണ്ടുപിടുത്തങ്ങൾ അമേരിക്കയിൽ ആരംഭിച്ചു എല്ലാ വർഷവും ഏകദേശം പതിനഞ്ച് കിലോ കഞ്ചാവ് അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങൾ ഈ രീതിയിൽ അത് ലഭ്യമായി പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കയിലുള്ള മരുന്ന് ഏജൻസികൾ മരുന്ന് കള്ളക്കടത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഏജൻസികൾ മരുന്ന് കടത്തുകാരെ എതിർക്കാതെ അവരുടെ വിപണിയിൽ മാന്ദ്യം സൃഷ്ടിച്ചു ആ സമയം നഗരം മുഴുവൻ പോലീസ് വലയത്തിലായി അപ്പോൾ പോലീസും ഏജൻസികളും പറഞ്ഞത് ഈ വ്യക്തിക്ക് വർഷവും പതിമൂന്ന് കിലോ കിട്ടുന്നുണ്ട് ഞങ്ങൾ അതിന്റെ രേഖകൾ ഒന്നും കാണുന്നില്ല ഇത് നിർത്തണം അതുകൊണ്ട് അവർ അത് നിർത്തി അപ്പോൾ അദ്ദേഹം ഇസ്രയേലേക്ക് പോയി എന്നിട്ട് തന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം അവരെ കാണിച്ചു അങ്ങനെ അവർ നാലര വർഷത്തേക്ക് ആവശ്യമായ കഞ്ചാവ് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം ഇങ്ങനെ കണ്ടുപിടിച്ചു അദ്ദേഹം പറഞ്ഞു നമ്മുടെ തലച്ചോറിൽ കോടിക്കണക്കിന് കഞ്ചാവ് റിസെപ്റ്ററുകൾ ഉണ്ട് പക്ഷെ എന്തിനാണ് അപ്പോൾ എന്തുകൊണ്ടാണ് തലച്ചോറിൽ ഇത്രയധികം കഞ്ചാവ് റിസെപ്റ്ററുകൾ ഉള്ളതെന്ന് കണ്ടുപിടിക്കാനായുള്ള ഉത്തരവാദിത്വം എല്ലാ ശാസ്ത്രപഠിതാക്കൾക്കും അദ്ദേഹം പകർന്നു ആന്ത്രോപോളജിസ്റ്റുകൾ പറഞ്ഞത് ചിലപ്പോൾ ഒരു സമയത്ത് മുഴുവൻ ജനതയും പുകവലിച്ചിരിക്കാമെന്നാണ് പക്ഷെ അതൊരിക്കലും സാധ്യമല്ല കാരണം ചിലയിടങ്ങളിൽ ഇത് വളരുക പോലുമില്ല എന്നാൽ അവിടെയുള്ളവർക്കും ഇതുണ്ട് ഈ ഒരു വിഷയത്തിൽ കുറേ രസകരമായ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ന്യൂറോളജിസ്റ്റുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചു തലച്ചോർ നിങ്ങളുടെ ഘടനയ്ക്കുള്ളിൽ നിന്നും കഞ്ചാവിന്റെ ഉൽപ്പാദനം പ്രതീക്ഷിക്കുന്നുണ്ട് പുകവലിയല്ല അത് പ്രതീക്ഷിക്കുന്നത് എപ്പോഴും ഒരു മാനസിക സമനിലയ്ക്കായാണ് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എല്ലാ മനുഷ്യരും ഇപ്പോൾ ഒരു കഴിവില്ലാത്ത രാസ ഫാക്ടറികളായി മാറി അല്ലെങ്കിൽ വലിയൊരു പണിശാലയെ നയിക്കുന്ന അശ്രദ്ധയുള്ള നടത്തിപ്പുകാരായി മാറി അപ്പോൾ അവർ പുറത്തുനിന്ന് വലിക്കാൻ തുടങ്ങി ഇതൊരു സദാചാരപരമായ കാര്യമല്ല ഇതെനിക്ക് അങ്ങനെയൊന്നല്ല പക്ഷെ കാര്യമെന്തെന്നാൽ ഇതിനായുള്ള മുഖ്യ പഠനങ്ങളെല്ലാം ഈ പദാർത്ഥത്തെ പ്രചരിപ്പിക്കുന്നവർ മൂലം ഇല്ലാതാക്കപ്പെട്ടു എന്നാൽ ഈ പഠനങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ തീരുമാനമെടുക്കുന്ന എടുക്കുന്ന കഴിവിനെ നിങ്ങളുടെ തലച്ചോറിൻ്റെ ചില മാനങ്ങളെ പ്രത്യേകിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവിനെ വളരെയധികം അടിച്ചമർത്തപ്പെടുന്നു എന്നാണ് മുപ്പത് ദിവസം നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ നാല് മുതൽ അഞ്ച് വർഷത്തേക്ക് നിങ്ങളുടെ ഈ കഴിവിനെ പൂർണമായും ഇത് ബാധിക്കും അത്തരത്തിലുള്ള ഒരു മനസ്സും തലച്ചോറുമായി നിങ്ങൾ കോടതിയിൽ എനിക്ക് വേണ്ടി വാദിക്കാൻ വരികയാണെങ്കിൽ ഞാൻ എന്റെ ജീവിതം നിങ്ങളെപ്പോലെ കഞ്ചാവ് വലിക്കുന്ന ഒരു വക്കീലിനെ ഏൽപ്പിക്കില്ല കഞ്ചാവ് ഉപയോഗിക്കുന്ന ഡോക്ടർ എന്നെ ചികിത്സിക്കണമെന്ന് ചികിത്സിക്കണമെന്നെനിക്കില്ല അയാളൊരു തെരുവിലിരുന്ന് ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാതെ വലിക്കുകയാണെങ്കിൽ അത് അയാളുടെ മാത്രം പ്രശ്നമാണ് പക്ഷേ തീർച്ചയായും എന്റെ സർജൻ കഞ്ചാവിൽ മയങ്ങി എന്നെ ചികിത്സിക്കണമെന്ന് എനിക്കില്ല ശരിയല്ലേ നിങ്ങൾക്ക് വേണോ എനിക്കങ്ങനത്തെ ഡ്രൈവർമാരെയും വേണ്ട ഞാനൊരു നിശ്ചിത സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് കഞ്ചാവ് വലിക്കുന്ന ഡ്രൈവർമാർ എൻ്റെ കൂടെ യാത്ര ചെയ്യണമെന്ന് എനിക്കില്ല ഡ്രൈവർ അങ്ങനെ ആകണമെന്നും എനിക്കില്ല ഞാൻ പുറകിലിരിക്കുകയാണെങ്കിൽ പോലും എനിക്കങ്ങനെ കഞ്ചാവ് വലിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരും വേണ്ട നമ്മളത് ആഗ്രഹിക്കുന്നില്ല മിക്ക ആൾക്കാരും അത് ആഗ്രഹിക്കുന്നില്ല കാരണം എന്താകുമെന്ന് അവർക്കറിയാം അപ്പോൾ നമ്മൾ വിനോദമെന്ന് പറയുന്നത് ഇത്തരത്തിലാക്കി എടുത്തിരിക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ ഇന്ന് എഴുപത് ശതമാനമുള്ള അമേരിക്കൻ ജനത ഇന്ന് മരുന്നു കുറിപ്പിൽ ജീവിക്കുന്നത് കൊണ്ട് ഭൂമിയിൽ ബാക്കിയുള്ള ജനസമൂഹം അവർക്കൊപ്പം എത്താൻ ശ്രമിക്കുകയാണ് അതുപോലെ ആവാൻ ശ്രമിച്ച് ചെറുപ്പത്തിൽ തന്നെ ആളുകൾ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബാക്കിയുള്ള മുപ്പത് ശതമാനം നിങ്ങളീ പറയുന്ന കാര്യങ്ങളിലൂടെയാണ് പോകുന്നത് എന്തിനാണ് കഞ്ചാവിൽ നിർത്തുന്നത് എന്തുകൊണ്ട് കൊക്കൈൻ ഉപയോഗിച്ചുകൂടാ അത് നിങ്ങളെ ഉത്തേജിപ്പിക്കുമല്ലോ നിങ്ങൾക്കറിയില്ലേ ഞാൻ പറഞ്ഞില്ലേ എനിക്കിതൊരു സദാചാര കാര്യമല്ല നിങ്ങളുടെ ജീവിതത്തെ അത് മികച്ചതാക്കുമോ അതോ അടിച്ചമർത്തുമോ എന്നതാണ് ചോദ്യം ഇത് നിങ്ങളെ പൂർണ്ണമായി ജീവിക്കാൻ അനുവദിക്കുമോ അതോ നിങ്ങൾക്കുള്ള കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ ഒരു ചെറിയ ജീവിതമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചെയ്യാൻ കഴിവുള്ളതിനേക്കാൾ കുറഞ്ഞതൊന്നും ഈ ജീവിതത്തിൽ സംഭവിക്കരുത് അല്ലെ എന്തു വന്നാലും നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ ലഹരിയാലോ എന്ത് കാരണം കൊണ്ടും നിങ്ങൾക്കാവാൻ പറ്റുന്ന ഒരു മനുഷ്യനേക്കാൾ തരം താഴ്ന്നു നിങ്ങൾ പോകരുത് നിങ്ങൾ ജീവിതത്തെ പരമാർത്ഥമാക്കണം കാരണം എത്രമാത്രം നിങ്ങളുടെ ജീവിതം തീവ്രവും ആഘാതവുമാണ് എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് പക്ഷേ പകുതി ദിവസവും നിങ്ങൾ ലഹരിയിലാണെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമാവും എന്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാനൊരു വഴി പഠിപ്പിക്കാം വെറുതെ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ലഹരി ആസ്വദിക്കാം അതെ ഞാൻ മാത്രമല്ല ആയിരക്കണക്കിന് ആളുകളുണ്ട് അവർ വെറുതെ കണ്ണടച്ചിരുന്നാൽ മതി എന്നും രാവിലെ കോടിക്കണക്കിന് ആളുകൾ ഇതുപോലെ കണ്ണടച്ചിരുന്നാൽ പരമാനന്ദത്തിന്റെ കണ്ണീർ ഒഴുകുന്നത് ഞാൻ കാണിക്കാം കാരണം അതിനായി ഈ സംവിധാനത്തെ പ്രവർത്തിപ്പിക്കാൻ ഒരു വഴിയുണ്ട് കാരണം ഈ ഒന്നിനേക്കാൾ സങ്കീർണമായ രസതന്ത്രം ഭൂമിയിൽ വേറൊന്നിനുമില്ല ശരിയല്ലേ എന്നോട് യോജിക്കുന്നില്ലേ എല്ലാം ഇവിടെയുള്ളപ്പോൾ ഉള്ളപ്പോൾ ഇതുപയോഗിക്കാൻ പഠിക്കുന്നതാണ് നല്ലത് ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ ഇതിനായി സമയം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനായാസം ഇവിടെ എത്തിച്ചേരാം അതിനുപകരം പുറമേ നിന്ന് ലഹരി ഉപയോഗിച്ചാൽ പ്രതികൂല ഫലങ്ങൾ എന്താകുമെന്ന് നിങ്ങൾക്കറിയാം